നമസ്കാരം. ആയുഷ് കാമി ആയുർവേദ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മിഥുൻ ചക്രവർത്തി. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ആയുർവേദത്തിൽ ഏറ്റവും മേദ്യമായിട്ടുള്ള ഒരു ഡ്രഗിനെ പരിചയപ്പെടുത്താനാണ്. അത് നമ്മുടെ നാട്ടുവൈദ്യത്തിലൊക്കെ വളരെ പ്രാചീനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. എന്നാൽ ഇക്കാലത്ത് അതൊക്കെ കൈമോശം വന്നിരിക്കുകയാണ്. ആ ഒരു ഡ്രഗ് നമുക്ക് പരിചയപ്പെടാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ആയുർവേദത്തിലെ മഹാഗ്രന്ഥമായ ചരക സംഹിതയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ്ഗാണ്. കൊടവൻ എന്ന് പറയും, അല്ലെങ്കിൽ മുത്തുള് എന്നൊക്കെ പറയുന്ന ഡ്രഗ്ഗാണിത്. നമ്മൾ ഇതിൽ ചരക സംഹിതയിൽ നാല് ഔഷധങ്ങളെയാണ് മേദ്യരസായനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ചിറ്റമൃത്, അതുപോലെ ഈ കൊടവൻ, ശംഖപുഷ്പി, ഇരട്ടിമധുരം. ഈ നാലുമാണ് ഈ പറയുന്ന നമ്മുടെ മേദ്യരസായനങ്ങൾ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നായ ഇത്, ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? അത് ചെറിയ കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാം, അതായത് ഒരു 3 വയസ്സുള്ള കുട്ടികൾ മുതൽ വൃദ്ധന്മാർക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിനെ വിശദമായിട്ട് നോക്കാം. ഏതാണ് ആ ഡ്രഗ് എന്ന് നോക്കാം. അതിൽ നിന്ന് നമുക്ക് ഞാനതിനെ കാണിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് ഈ കാണുന്നതാണ് കൊടവൻ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ആ മരുന്ന്. അത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വേരടക്കം ഇങ്ങനെ സമൂലമാണ് എടുക്കേണ്ടത്. ഇത് അരച്ച് എടുക്കണം. നമ്മുടെ മുത്തുള്, നമ്മുടെ കൊടവൻ നമ്മൾ അരച്ചെടുത്തു. ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കണം. നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്ന പോലെ നമ്മൾ അരച്ചെടുക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവാവുള്ളൂ, പ്രത്യേകിച്ച് കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ. അപ്പം ഇത് നമ്മളൊരു ഒരു ചെറിയൊരു 3 വയസ്സുള്ള കുട്ടികൾ മുതൽ കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 3 ഗ്രാം മതി ഒരു കുട്ടിക്ക് കൊടുക്കാൻ, 3 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിക്ക്. അത് നമ്മൾ പാലിലാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ ഈ ചെറുപ്പത്തിലാണ് നമ്മുടെ ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ ത്വരിതപ്പെടുത്താനും നമ്മളെ ബ്രെയിനിൽ നമ്മളെ ഓർമ്മശക്തി, അതുപോലെ ബുദ്ധിശക്തി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല ദീർഘായുസ്, നല്ല ആരോഗ്യം, നമ്മളെ അഗ്നി നന്നായിട്ടിരുത്തുക, സ്വരമാധുര്യം, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, വിശപ്പ് നന്നായിട്ട് വരുത്തുക, അതുപോലെ തന്നെ വർണ്ണീയമാണ്, നല്ലൊരു സ്കിൻ ടോൺ വരുത്താനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുപോലെ വളരെയധികം ഗുണമുള്ള ഒരു മരുന്നാണ് ഇത്. ഇത് നമ്മൾ പാലിൽ ചാലിച്ച് കലക്കിയിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത്, അകത്തേക്ക് കഴിക്കേണ്ടത്. അപ്പം ഒരു 3 വയസ്സുള്ള കുട്ടികൾ മുതൽ ഒരു 8 വയസ്സുള്ള, ഒരു 10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ നമ്മൾ പാലെടുക്കുമ്പോൾ ആ പാലിലേക്ക് ഇപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാലാണ് അത്രയും പ്രായമുള്ള കുട്ടിക്ക് വേണ്ട, 1/2 ഗ്ലാസ് വേണമെന്നില്ല, 3 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു 1/2 ഗ്ലാസ് പാൽ മതി. അത്രയും പാല് നമ്മൾ അതിലേക്ക് ഒരു 3 ഇരട്ടി വെള്ളമൊഴിക്കുക. എന്നിട്ട് അതിനെ നമ്മുടെ കറുകപ്പുല്ല് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ ഈ നമ്മൾ ഈ നാമ്പ് കണ്ടോ, ഇത് ഊരിയെടുക്കാൻ പറ്റും. ഈ കറുകപ്പുല്ലിൻ്റെ നാമ്പ് ഊരിയെടുക്കുന്നത് ഇങ്ങനത്തെ നാമ്പ് 15 എണ്ണം ഇട്ടിട്ട് വേണം പാൽ തിളപ്പിക്കാൻ. അത് തിളപ്പിച്ച് നമ്മൾ പാലളവിലേക്ക് കൊണ്ടുവരണം. അതായത് 1/2 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്, 1/2 ഗ്ലാസ് അളവിലേക്ക് കൊണ്ടുവന്നിട്ട് അതിലാണ് നമ്മുടെ ഈ മരുന്ന് ചാലിച്ചിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ ഒരു 8 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പശുവിൽ നിന്ന് നേരെ കറന്നെടുക്കുന്ന പാല് അതിൻ്റെ ചൂട് വിട്ടുമാകുന്നതിന് മുമ്പ് തിളപ്പിക്കാതെ തന്നെ അത് ഉപയോഗിക്കാം. അതും വളരെ ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ അത് തണുത്തുപോയി, കറന്നെടുത്ത് തണുത്തുപോയി എന്നാണെങ്കിൽ അത് തിളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് തിളപ്പിക്കുമ്പോൾ ഈ രീതിക്ക് തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് പ്രായക്കാർക്കും ഉത്തമമാണ്. കറുകയിട്ട് തിളപ്പിച്ച പാലാണിത്. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു 3 ഗ്രാം, അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർക്കാണ് ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഇതുപോലെ നമ്മൾ ഈ തിളപ്പിച്ച പാലിലേക്ക് ഇടുകയും നന്നായിട്ട് ഇളക്കി ചേർക്കുകയും കഴിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ മരുന്ന് നമുക്കൊരു 41 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് ഒരു മണ്ഡലകാലം, അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ. അപ്പം ആ ഒരു 41 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചതിന് ശേഷം ഒരു നമ്മളൊരു നല്ലൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത് കഴിക്കുന്നതുകൊണ്ട് ഉപദ്രവങ്ങൾ ഒന്നും ഉണ്ടാകുന്നതായിരിക്കില്ല. അപ്പം ഇത് കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എല്ലാം താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.